പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളിന്ന് നിൽക്കുന്നത് പൂവാർ ഐലൻഡിലാണ്. പൂവാർ ഐലൻഡ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ പൂവാർ ഐലൻഡിൽ നിന്നും നമ്മൾ യാത്ര തിരിച്ച് ചെന്നിരുന്നത് ഒരു അതിമനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ്. ആ ബീച്ചാണ് സൺ ബീച്ച്. അപ്പോൾ രണ്ട് ബോട്ടാണ് ഞങ്ങളിവിടെ ബുക്ക് ചെയ്യുന്നത്. ഒരു ബോട്ടിൽ എല്ലാവർക്കും കൂടെ കയറാൻ സാധിക്കില്ല. എന്തെന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ പരമാവധി 6 പേര് ഇൻക്ലൂഡിംഗ് ഡ്രൈവറുമായിട്ട് പറ്റുള്ളൂ. അപ്പോൾ രണ്ട് ബോട്ട് ബുക്ക് ചെയ്ത് ഞങ്ങളുടെ യാത്ര ഇവിടുന്ന് തിരിച്ചു. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. എന്തോന്ന് വെച്ചാൽ പൂവാർ ഐലൻഡിൻ്റെ മനോഹാരിത മൊത്തം കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കണ്ടൽ കാടുകളുടെ ഇടയിലൂടെയുള്ള ഒരു യാത്ര വളരെ മനോഹരമാണ്. ഇതുവരെ പൂവാർ ഐലൻഡിൽ വരാത്തവരെ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുക. വെള്ളം വളരെ ചുവന്ന കളറിലാണ്. എന്തെന്ന് വെച്ചാൽ മഴ പെയ്ത് മൊത്തത്തിൽ വെള്ളം ചുവന്ന കളറിലായിപ്പോയി. അല്ലെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായിരിക്കും. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ബോട്ട് മാത്രം പോകാവുന്ന നാരോ ലൈൻസാണ്. അപ്പോൾ വേറൊരു ബോട്ട് അവിടുന്ന് വരണമെങ്കിൽ ഒരു ബോട്ട് പരമാവധി സൈഡിലേക്ക് ഒതുക്കിയെങ്കിൽ മാത്രമേ മറ്റൊരു ബോട്ടിന് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. നമ്മൾക്ക് ചെറിയൊരു കൈത്തോട്ടിലൂടെ പോകുന്നൊരു ഫീല്. പക്ഷേ അപ്പുറവും ഇപ്പുറവും വലിയ വലിയ കണ്ടൽ കാടുകളാണ്. ഈ നമ്മൾ പോകുന്ന ഭാഗത്ത് അധികം ആഴമൊന്നുമില്ല. നമുക്ക് പേടിക്കാനൊന്നുമില്ല. 2 ഫീറ്റ് ആഴമേ ഉള്ളൂ. പോകുന്ന വഴിയിലൊക്കെ കരിക്കും വെള്ളമൊക്കെ വള്ളങ്ങളിൽ വിൽക്കാൻ നിൽക്കുന്നുണ്ട്. ഒരു കരിക്കിൻ വെള്ളം നമുക്ക് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മുടെ ബോട്ട് തിരിച്ചു. പുറത്ത് നമ്മൾ മേടിക്കുന്നതിനേക്കാളും 10 രൂപ കൂടുതലാണ് ഇവിടെ. എന്നു വെച്ചാൽ പാവങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ വള്ളത്തിൽ തന്നെ ഇതേപോലെ നിന്നെങ്കിലേ വിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയ ആയിരുന്നു ഇവിടെ. എന്തെന്ന് വെച്ചാൽ സൺ ബീച്ച് ഫേമസ് ആയത് തന്നെ നമ്മുടെ ഫോറിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അവർക്ക് പകൽ മൊത്തം അവിടെ കിടന്ന് വെയിൽ കൊള്ളാൻ വളരെ ഇഷ്ടമാണ്. കൊറോണ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ അധികം ഫോറിനേഴ്സ് ആരും വരാറുള്ള സീസൺ തുടങ്ങുന്നതേ ഉള്ളൂ. നാരോ വെയ്യുന്ന നമ്മൾ ചെന്ന് കയറുന്നത് കുറച്ചുകൂടെ വലിയൊരു ആറിലേക്കാണ്. ഈ ആറിലോട്ട് കയറി കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ ബോട്ട് ചെറുതായിട്ടൊരു പണി തന്നു. പക്ഷേ പേടിക്കാനൊന്നുമില്ലായിരുന്നു. എൻജിൻ ഓഫായി പോയതാ എന്തോ അതിനകത്ത് തടഞ്ഞിട്ട്. കുറച്ചു നേരം അത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രൈവർ വീണ്ടും നമ്മുടെ ബോട്ട് മുന്നോട്ട് വിട്ടു. കുറച്ച് ഏരിയയിലോട്ട് വന്നപ്പോഴത്തേക്ക് വെള്ളമൊക്കെ നല്ല ക്ലിയറായിട്ട് തുടങ്ങി. ചില ഏരിയകൾ കാണുമ്പോൾ അന്നകൊണ്ട സിനിമ ഇവിടെയാണോ ഷൂട്ട് ചെയ്തതെന്ന് പോലും തോന്നിപ്പോകും. ഇത് നെയ്യാർ ആറിൻ്റെ ഒരു ഭാഗമാണ്. ഈ ആറ്റിലെ വെള്ളമാണ് ഇവിടെ എത്തുന്നത്. കടലിൽ നിന്ന് വരുന്നത് ബാക്ക് വാട്ടേഴ്സും. അപ്പോൾ നെയ്യാർ ഡാം തുറന്നാലും ഇതിലെ വന്ന് അറേബ്യൻ സീയിലാണ് ചെന്നെത്തുക വെള്ളം. അങ്ങനെ ഞങ്ങൾ സൺ ബീച്ചിൽ എത്തിച്ചേർന്നു. ബോട്ട് കരക്കടുപ്പിക്കത്തില്ല. കരക്കടുപ്പിച്ചാലും നമ്മൾ വെള്ളത്തിൽ ചവിട്ടി വേണം ഇപ്പുറത്തോട്ട് ചാടി വരാനായിട്ട്. വെള്ളത്തിൽ ചവിട്ടാൻ കുറച്ചൊക്കെ പേടിയുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എല്ലാവരും ഹെൽപ്പ് ചെയ്തപ്പോൾ ഞാനും ചാടിയിറങ്ങി. നമ്മൾ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അതിമനോഹരമായിട്ടുള്ള ബീച്ചാണ്. പറയാൻ നമുക്ക് വാക്കുകളില്ല, അത്രയ്ക്ക് ഭംഗിയാണ്. അതുകൊണ്ടാണ് ഫോറിനേഴ്സിന് ഈ ബീച്ച് വളരെ പ്രിയപ്പെട്ടത്.
ബോട്ടിൽ നിന്നും കടലിലേക്ക് ഇറങ്ങിയപ്പോൾ കാലെല്ലാം പൊള്ളിപ്പോയി, അത്രയധികം ചൂടായിരുന്നു. മഴയൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് നല്ല വെയിലല്ലേ നമുക്കടിക്കുന്നത്, അതും കടപ്പുറം. ഈ കടപ്പുറം വന്നിട്ട് തിരമാലകൾക്ക് നമുക്ക് ഭയപ്പെടേണ്ടതില്ല, നമ്മുടെ കാലിനെ തൊട്ടുതലോടി പോകുന്ന തിരമാലകൾ. ഞങ്ങൾ വന്നപ്പോൾ വേറെ ആരുമില്ല, നമ്മുടെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പകൽ മൊത്തം ഫോറിനേഴ്സ് ഇവിടെ കിടന്നിട്ട് വൈകിട്ട് ഇവിടങ്ങളിലുള്ള റിസോർട്ടിലാണ് തങ്ങാറ്. എല്ലാവരും പൈനാപ്പിളും മാങ്ങയൊക്കെ കഴിക്കുന്ന തിരക്കിലാണ്. ഇവിടെ നോക്കിയാൽ വേലിയേറ്റം വേലിയിറക്കം നടക്കുന്ന സ്ഥലമാണിത്. ഡാമൊക്കെ തുറന്നാലും ആറിലുള്ള ഓവർഫ്ലോ ഉള്ള വെള്ളം ഇവിടെയാണ് വന്ന് ചേരുന്നത്. ഇതാണ് അറേബ്യൻ സീ. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ആന വെള്ളത്തിൽ കുളിക്കുന്നത് കണ്ടു. പക്ഷേ അത് ഒറിജിനൽ ആനയല്ല, ഒരു പാറയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ആനയാണെന്ന് തന്നെ തോന്നിപ്പോകും. ഇവിടെ നമുക്ക് ഫ്ലോട്ടിംഗ് റിസോർട്ട്സുകൾ അവൈലബിളാണ്, ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളും. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് എല്ലാം കാലിയായിട്ട് തന്നെ കിടക്കുന്നു. തിരുവനന്തപുരത്ത് വരുന്നവർ പൂവാറിലേക്ക് വന്നാൽ നിങ്ങൾക്കും ഇവിടെയൊക്കെ കണ്ടുമടങ്ങാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.